ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു വ്യത്യസ്തമായ പച്ചടിയുടെ റെസിപ്പിയാണ്. നമ്മുടെ പറമ്പിലൊക്കെ എന്നും ഉണ്ടാകുന്ന ചേമ്പിൻ്റെ തണ്ട് കൊണ്ട് തയ്യാറാക്കുന്ന പച്ചടിയാണിത്. അതിനായി ചേമ്പിൻ്റെ തണ്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇത് ഇനി തോല് കളഞ്ഞ് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടാണ് കട്ട് ചെയ്തത്. ചെറുതായി കട്ട് ചെയ്താൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഇനി ഇതിന് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകാണിത്. ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചേമ്പിൻ്റെ തണ്ടിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചേമ്പിൻ്റെ തണ്ട് നമ്മുടെ പറമ്പിലൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകുന്നതാണ്. അത് വെറുതെ വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള പച്ചടി തയ്യാറാക്കാം. ഇതിന് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചേമ്പിൻ്റെ തണ്ടായതുകൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ഇത് ഒന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടക്ക് ഒന്ന് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിക്ക് പിടിക്കാൻ ചാൻസ് ഇല്ല. വേറെ പാത്രത്തിലാണ് നിങ്ങൾ തയ്യാറാക്കുന്നതാണെങ്കിൽ ഇടക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വെന്തിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്ന് ഇത് വേവിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണിയാനായിട്ട് മാറ്റിവെക്കാം. അടുത്തതായി ഇതിന് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായി അരമുറി തേങ്ങയാണ്, ചിരകി വെച്ച തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഇഞ്ചി കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അര ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ അര ടീസ്പൂൺ ജീരകവും, സാദാ ജീരകവുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിവിനാവശ്യമായിട്ടുള്ള തൈര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഈ ജാറിലേക്ക് നേരത്തെ വേവിപ്പിച്ച് വെച്ച നമ്മുടെ ചേമ്പിൻ്റെ വെന്ത കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മിക്സ് ഇനി നേരത്തെ അരച്ച് വെച്ച അരവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മളിനി കുക്ക് ചെയ്യുന്നില്ല, ഇത് മിക്സ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പച്ചടി റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് പൊട്ടിച്ച് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് കറിവേപ്പിലയും വറ്റൽ മുളകും ചേർത്ത് വറുത്തിട്ടതാണിത്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പച്ചടിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. നല്ല ഹെൽത്തി പച്ചടിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.